മഞ്ഞക്കടമ്പൻ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വിട്ടതോടെ ആശയക്കുഴപ്പത്തിലായ ജോസഫ് ഗ്രൂപ്പുകാർ മാണി ഗ്രൂപ്പിൽ നിന്നും വല്ല വട്ടനെയും പൂളോനെയും ഒക്കെ കിട്ടുമോ എന്ന ശ്രമത്തിലാണ്. ഒരു വർഷം മുമ്പ് പാർട്ടിയിൽ നിന്ന് പടിയടച്ച് പിണ്ടം വെച്ച പി എം മാത്യുവിനെയാണ് അവർക്ക് ആദ്യം കിട്ടിയത്. പി എം മാത്യുവിൻ്റെ കാര്യം ബഹുരസമാണ്. വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതാം, വേണമെങ്കിൽ സിനിമയും ആക്കാം. 101 പാർട്ടിയിൽ മാറി മാറി പ്രവർത്തിച്ച് അവിടെയൊക്കെ കുളമാക്കിയിട്ട് തിരുസന്നിധിയിൽ എത്തിക്കൊള്ളാമെന്ന് നേർച്ചു നേർന്നിട്ടുള്ള ആളാണ് പി എം മാത്യു. 98 പാർട്ടിയോ മറ്റോ ആയി, ഇനി 2-3 കൂടി കഴിഞ്ഞാൽ ആ നേർച്ച പൂർത്തിയാകും. മാത്യുവിന് മറ്റൊന്നുകൂടിയുണ്ട്. പണ്ട് ചെയ്ത ഒരു പാപഭാരം പേറിയാണ് നടപ്പ്. അതറിയാവുന്നവർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കും, അപ്പോൾ അവരോട് ചേർന്ന് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ മറ്റാരെങ്കിലും പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കും. ആള് സാധുവാണ്. കേരള കോൺഗ്രസിൻ്റെ ജന്മരഹസ്യം മുതൽ മുഴുവൻ ചരിത്രവും മനഃപ്പാഠമാക്കിയ പണ്ഡിതനാണ്, മഹാപണ്ഡിതൻ. എന്തിന് സ്വന്തം മകളെ കൊണ്ട് നറുക്കെടുപ്പിച്ച് മാണി സാറിന് 2 ചിഹ്നം തിരഞ്ഞെടുത്ത് കൊടുത്തവനാണ്. ഒരു കണക്കിന് പി എം മാത്യുവിൻ്റെ മകൾ നറുക്കെടുത്ത് കൊടുത്ത 2 കാത്തു സൂക്ഷിക്കാനാണ് ജോസ് കെ മാണി ഈ ആള് വർത്തവുമൊക്കെ മുടക്കി ഡൽഹിയിൽ വരെ പോയി കേസ് നടത്തിയത്. എന്തൊരു വിരോധാഭാസം. പാർട്ടിയിലെ കാര്യക്കാരനായ താക്കോൽസ്ഥാനി രഹസ്യമായി തന്നോട് പറഞ്ഞത്രേ തൻ്റെ വോട്ട് ഇക്കുറി ചാഴിക്കാടനല്ല, UDF സ്ഥാനാർത്ഥിക്കാണെന്ന്. ഇതിലൊരു സത്യവുമുണ്ട്, ഒരു അസത്യവുമുണ്ട്. അസത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി പാർട്ടി പരിപാടികളിൽ ഒരിക്കലും പങ്കെടുക്കാത്ത മാത്യുവിനോട് അയാൾ അത് പറയാൻ സാധ്യതയില്ല. എന്നാൽ ഈ കാര്യക്കാരൻ വേറെ ആരോടെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടാകാം. കാരണം പാർട്ടിയിൽ ഒഴിവ് വരുന്ന മുഴുവൻ സ്ഥാനങ്ങളും തനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഇയാൾ. 2018 മുതൽ ഒഴിവ് വന്ന രാജ്യസഭ പ്രതീക്ഷിച്ച് ഒരു പിരിവൊക്കെ നടത്തി, പിന്നീട് വന്ന ലോക്സഭയിൽ താനാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ മറ്റൊരു പിരിവ് നടത്തി, ഒടുവിൽ നിയമസഭയ്ക്കും പിരിവ് നടത്തി. ഈ പിരിവിനിടയിൽ പറയുന്നത് മുഴുവൻ ഇത് പാർട്ടിക്ക് നൽകിയാലേ സീറ്റ് കിട്ടുകയുള്ളൂ എന്നാണ്. ഇവനെ പോലെ ഉള്ളവനൊക്കെയാണ് മാണി സാറിൻ്റെയും ജോസിൻ്റെയും പേരൊക്കെ കളഞ്ഞു വിളിക്കുന്നത്. ഒരു കാര്യം പറയാം, ഉദ്ദേശമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും വേണമെങ്കിൽ കരുതിക്കോളൂ. കാരണം കാശുമുടക്കില്ലാതെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാവുന്ന ഏക സാധനം ഉപദേശമായതുകൊണ്ടാണ്. ഈ ഉപദേശം നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടാൽ കനത്ത ദക്ഷിണ നൽകാൻ മടിക്കണ്ട. കെ എം മണിയുടെ നാക്ക് ചെത്തി പട്ടിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞവനെയൊക്കെ കൂടെ കൊണ്ട് നടന്നാൽ പാർട്ടിയിലെ സാധാരണക്കാരായ പാപം പ്രവർത്തകർ പുച്ഛിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ജോസ് കെ മണിയൊക്കെയാണ്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇവനൊക്കെ വിധിച്ചു നൽകുമ്പോൾ ജോസ് കെ മാണി ഒന്ന് ഓർക്കണം, സാധാരണക്കാർക്കത് ഇഷ്ടമല്ല എന്ന്. ചാഴിക്കാടന് ഇവരെ ഒരു കാരണവശാലും വോട്ടിയില്ല. കാരണം ചാഴിക്കാടൻ തോൽക്കണമെന്ന് കോട്ടയത്ത് ഇവർ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. കോട്ടയത്തുള്ള കോൺഗ്രസ്സുകാർ പോലും ചാഴിക്കാടൻ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിന് 2 കാരണമുണ്ട്. ചാഴിക്കാടനെ വിളിച്ചാൽ ഫോൺ എടുക്കും, ഏതർദ്ധരാത്രിക്കായാലും. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. എന്തെങ്കിലും ഒരു ചെറിയ സഹായത്തിനാകാം ആൾക്കാർ വിളിക്കുന്നത്. അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പഠിപ്പിച്ചു കൊടുത്ത പാഠമാണെന്ന് ചാഴിക്കാടൻ തന്നെ പറയുന്നു. അത് പറയാൻ ചാഴിക്കാടന് മടിയുമില്ല. 2 കാര്യം, കരതെണ്ടി നടന്ന് പഠിച്ച നായ് എത്ര വിഭവസമൃദ്ധമായ ഭക്ഷണം സുഭിക്ഷമായി കിട്ടിയാലും അത് കഴിയുമ്പോൾ വീണ്ടും കരതണ്ടാൻ പോകുമെന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. ഏതായാലും കോൺഗ്രസ് പാർട്ടി ഭരണത്തിൽ വരികയില്ല. രാഹുൽ പ്രധാനമന്ത്രിയായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ആവുകയുമില്ല. പിന്നെ അക്കരപ്പച്ച തേടി പോകുന്നതിന് വേണ്ടി കൂപ്പൺ അടിച്ച് പിരിവ് നടത്തി ജയിപ്പിച്ച് BJP ഒരു സഹയാത്രികനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉച്ചഭ്രാന്തൊന്നും കോൺഗ്രസ്സുകാർക്കില്ല. അതുകൊണ്ട് അവരുടെ തീരുമാനം ജയിച്ചാൽ അത് കോൺഗ്രസിൻ്റെ മിടുക്ക്, തോറ്റാൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ കൊട്ടാരവിപ്ലവം. ഒന്നുകൂടി കോൺഗ്രസിനെ അലട്ടുന്നുണ്ട്. 2018 തുടർഭരണ സാധ്യതയുണ്ടായിരുന്നപ്പോൾ അതിനെതിരെ കേരളം മുഴുവൻ നടന്ന് ഉമ്മൻചാണ്ടിയെയും മന്ത്രിസഭയും തെറി പറഞ്ഞ് നടന്നവരാണ്. അന്ന് കയ്യിൽ നിന്ന് പോയതാണ് ഭരണം, പിന്നീട് ഇതുവരെ കിട്ടിയതുമില്ല. ഇനി എന്ന് കിട്ടുമെന്ന് അറിയുകയുമില്ല. എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടി നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിനെതിരെ അപഖ്യാതി പറയാൻ മുന്നിൽ നിന്നവരെ തന്നെ ചുമക്കണം. അതിനൊക്കെയാണ് ജോസഫിനെ കണ്ടുപിടിക്കേണ്ടത്. 79 പാർട്ടി വളർന്നപ്പോൾ കൂടെ നിന്നവനെ ഒഴിച്ച് വേറെ ആരെയും പുള്ളി കൂടെ നിർത്തിയില്ല. എന്തിന് ആചാര്യനായ PT ചാക്കോയുടെ മകൻ വന്നിട്ട് പോലും പരിയമ്പുറത്ത് നിർത്തിയിട്ടേ ഉള്ളൂ. ഇതുപോലെ പാർട്ടിയെ വഞ്ചിച്ച് നാട് തെണ്ടി നടന്നിട്ട് എല്ലാവരെയും അടിച്ചോടിച്ചപ്പോൾ തിരികെ വന്നവനെ അടുക്കളപ്പുറത്ത് തന്നെ നിർത്തണം. അല്ലാതെ അവരെയൊന്നും പിടിച്ച് 1st ക്ലാസ്സിൽ ഇരുത്തരുത്. അകത്ത് കയറ്റി തീൻമേശയിലിരുത്തി
ഊണ് വിളമ്പി കൊടുക്കരുത്. പാമ്പിലും പഴയതാണ് നല്ലത്. ജോസിൻ്റെ വേറൊരു കുഴപ്പം, പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് പറയുന്നില്ലെന്നതാണ്. ആരെയാണ് പേടിക്കുന്നത്? എതിരാളിയെ പല്ലും നഖം ഉപയോഗിച്ച് ആക്രമിക്കണം. കൃത്യമായി പറഞ്ഞാൽ എന്ന് ഓർത്തിരിക്കാൻ തക്ക ഹൃദയത്തിൽ തുളച്ചു കയറുന്ന ഡയലോഗ് തന്നെ പറയണം. ചാട്ടുളി പോലെ തുളഞ്ഞു കയറണം. അല്ലാതെ ഒരു ജീവനില്ലാത്ത ഡയലോഗുകൾ പറയരുത്. ഏതവനാണ് ഇത്തരം അയൽ കിടക്കുന്ന കോണകം പോലത്തെ വാചകം എഴുതിത്തരുന്നത്? അവരെയൊക്കെ ആദ്യം പഠിക്ക് പുറത്തു നിർത്തണം.